بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولشيخنا وأستاذنا البردلي ولجميع المصنفين ولمصنف هذا الكتاب آنس الله وحشتهم وتقبل الله حسناتهم نور الله ضرائحهم وتجاوز الله عن سيئاتهم جمع الله بيننا وبينهم في جناته النعيم آمين 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 يا رب العالمين ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, റബ്ബിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അൽ ഹസനി ഉലമാ കൗൺസിൽ സംഘടിപ്പിക്കുന്ന ക്ലാസിൻ്റെ 16-ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സുബഹനിസ്കാര ശേഷമുള്ള പ്രധാനപ്പെട്ട ദുആകൾ നമ്മളിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പാഠത്തിലെ ബാക്കിയായിട്ട് നമുക്ക് ആരംഭിച്ച് മുന്നോട്ട് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റളീത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യം വ റസൂല. ഇതും നമ്മുടെ ദുആയുടെ കൂട്ടത്തിലുള്ളൊരു പ്രധാന ദുആയാണ്, ഒരു പ്രഖ്യാപനമാണ്. റളീത്തു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ ഞാൻ എൻ്റെ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടു എന്നാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ റബ്ബ്, നമ്മുടെ അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടു. റബ്ബ് പരിപാലകൻ, സംരക്ഷകൻ, ആവശ്യമായത് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ നൽകി ഘട്ടം ഘട്ടങ്ങളായി വളർത്തി ആ വളർച്ചയുടെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നവൻ എന്നൊക്കെയാണ് റബ്ബിൻ്റെ അർത്ഥം. അപ്പോൾ എന്നെ സംരക്ഷിക്കുന്നവനാണ് എൻ്റെ അള്ളാഹു, എനിക്ക് ആവശ്യമായത് നൽകുന്നവനാണ് എൻ്റെ അള്ളാഹു, എന്നെ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലൂടെ വളർത്തി വളർത്തി മേലോട്ട് ഉയർത്തി കൊണ്ടുപോയി പരിസമാപ്തിയിലെത്തിക്കുന്നവനാണ് എൻ്റെ റബ്ബ്. അതാണ് റബ്ബിൻ്റെ അർത്ഥം, എൻ്റെ അള്ളാഹു. അപ്പോൾ അള്ളാഹുവിനെ ഞാൻ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടു. ഒബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ഞാൻ ദീനായിട്ടും പൊരുത്തപ്പെട്ടു. എൻ്റെ വ്യവസ്ഥിതിയാണ്, എൻ്റെ പദ്ധതിയാണ് അള്ളാഹു എനിക്ക് കൊടുത്തയച്ചിട്ടുള്ള. അപ്പോൾ ഇസ്ലാം ദീനാണ് എന്ന് പറഞ്ഞാൽ, ഇസ്ലാം നമുക്കൊക്കെ അറിയാം, ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷഹാദത്ത് കലിമ ഉൾപ്പെടെ നമ്മുടെ അനുഷ്ഠാനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണല്ലോ ഇസ്ലാം. അത് എൻ്റെ ദീനാണ്, എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ വഴിപ്പെട്ട് അനുസരിച്ച് ഞാൻ ഉൾക്കൊള്ളുന്ന, ചിട്ടയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന, എനിക്ക് അള്ളാഹു തന്ന നിയമ സംഹിതയാണ്, വ്യവസ്ഥിതിയാണ് ദീൻ. അപ്പോൾ ഇസ്ലാമിനെ ഞാൻ അങ്ങനെ ദീനായിട്ട്, എൻ്റെ ദീനായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടു. ഞാൻ അനുസരിക്കാനുള്ള ഒരു വിഷയമായിട്ട് ഇസ്ലാമിനെ കാണുന്നു. അതിൻ്റെ പദ്ധതികളാണ് എൻ്റെ ജീവിതം. ആ ഇസ്ലാം പറഞ്ഞു തരുന്നതാണ് ഞാൻ ഉൾക്കൊള്ളുക, അതിനാണ് ഞാൻ വഴിപ്പെടുക. അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ, അങ്ങനൊരു അർത്ഥമുണ്ട്, കീഴ്പ്പെടുക, ഒതുങ്ങുക, വഴിപ്പെടുക എന്നൊക്കെ. അൽഹംദുലില്ലാ. അപ്പോൾ അങ്ങനെ ഒരു ദുആ, അള്ളാഹുവിനെ റബ്ബായിട്ടും ഇസ്ലാമിനെ ദീനായിട്ടും, ഒബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങളിൽ നിന്നും വർഷിപ്പിച്ചു കൊണ്ടിരിക്കട്ടെ അള്ളാഹു ആ പ്രവാചകർ, അങ്ങനെയുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നബിയൻ വ റസൂലൻ, എൻ്റെ നബിയുമാണ്, എൻ്റെ റസൂലുമാണ്. നബിയും റസൂലും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. നബിയാവുമ്പോൾ വഹയു മാത്രം കിട്ടിയാൽ മതി എന്നാണ്. പല അർത്ഥങ്ങളുമുണ്ട്, പല കാഴ്ചപ്പാടുകളുണ്ടെങ്കിലും, അപ്പോൾ സന്ദേശം മാത്രം കിട്ടിയാൽ നബിയായി, പ്രബോധനത്തിനുള്ള ഉത്തരവാദിത്വം കൂടി ഏൽപ്പിക്കപ്പെട്ട് ഗ്രന്ഥവും കൊടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തായി, റസൂലുമായി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് നബിയുമാണ്, റസൂലുമാണ്. റസൂലായപ്പോൾ നബിയായതിൽ.
നബി ആയതുകൊണ്ട് റസൂലായിക്കൊള്ളണമെന്നില്ല. കാരണം വഹി വന്നു കഴിഞ്ഞാൽ നബിയാകാം, പക്ഷെ റസൂലാണെങ്കിൽ എന്ത് വേണം? ഗ്രന്ഥം ഉണ്ടാകണം, ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യാനുള്ള ആഹ്വാനവും ലഭിച്ചിരിക്കണം. അങ്ങനെയുള്ള റസൂലുമാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ഞാൻ തൃപ്തിപ്പെട്ടു. ഈ മൂന്ന് കാര്യത്തെ നമ്മൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സമ്പൂർണമായി എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ റബ്ബായിട്ടും ഇസ്ലാമിനെ ദീനായിട്ടും അള്ളാഹുവിൻ്റെ റസൂലിനെ റസൂലിൻ നബിയുമായിട്ട് നാം അംഗീകരിക്കുന്നതിനോടുകൂടി അള്ളാഹു വരച്ച ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കാനുള്ളൊരു തീരുമാനം ഞാനെടുത്തു. ആ തീരുമാനത്തിൻ്റെ വഴികാട്ടിയുടെ വഴികളെല്ലാം ഞാൻ ഉൾക്കൊള്ളും, അതിൽ ഞാൻ പ്രവേശിക്കുമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആ വചനങ്ങളുടെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഒരു ദുആ കൂടി ശുഭനിസ്കാരത്തിന് ശേഷമുള്ള ദുആകളുടെ കൂട്ടത്തിൽ നമുക്ക് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പിന്നെ ശേഷം വക്കുൽ അശ്റ മറാത്തിൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഇലാഹൻ വാഹിദൻ അഹദൻ സമദൻ ലയ്യത്തഖിദ് സ്വാഹിബത്തൻ വലാ വലദൻ വലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദുൻ എന്ന ദുആ കൂടി നിങ്ങൾ ഓരോരുത്തരും ഓതണം. പത്ത് പ്രാവശ്യം ഇങ്ങനെ പറയണം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ, ഇലാഹ അല്ലാ മാത്രമാണെന്ന് കൽബുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു, നാവ് കൊണ്ട് മൊഴിഞ്ഞു. വഹദ അവൻ ഏകനാകുന്നു, ഒരുവനാകുന്നു, ലാ ശരീക്കല അവന് പങ്കുകാരായി ആരും തന്നെ ഇല്ല. ഇലാഹൻ വാഹിദൻ അവനെ ഞാൻ ഏകനായ ഇലാഹായിട്ട് അംഗീകരിക്കുന്നു. അഹദൻ സ്വമദൻ അവൻ അഹദാണ്, അവൻ അഹദാണ്, ഒരുവനാണ്, ഏകനാണ്. സ്വമദൻ അവൻ സ്വയം നിലകൊള്ളുന്നവനും മറ്റുള്ളവരെ നിലനിർത്തുന്നവനുമാണ് സമദ് എന്ന് പറഞ്ഞാൽ. അന്തുമുൽ ഫുഖറാവു ഇലല്ലാഹി അല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ് എന്ന് പറഞ്ഞല്ലോ. യാ യുഹന്നാസ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിക്കുന്ന ഒരായത്തതാണ്. യാ യുഹന്നാസ് അല്ലയോ ജനങ്ങളെ, അന്തുമുൽ ഫുഖറാവു ഇലല്ലാഹി നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാർ. വല്ലാഹു അല്ലാഹു ആകട്ടെ, ഹുവൽ ഗനിയു അവൻ സർവസമ്പന്നനും അൽ ഹമീദു സർവസ്തുതികളുടെയും ഉടമസ്ഥരുമാകുന്നു. ഇതാണ് സമദിൻ്റെ മായന. എല്ലാവരും അവനിലേക്ക് ആവശ്യമാകുന്നു, അവനാകട്ടെ ആവശ്യം ആരിലേക്കുമില്ലാതെ സ്വയംഭൂവായി നിലകൊള്ളുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഇലാഹിനെ അഹദായും സമദായും അംഗീകരിച്ചു കഴിഞ്ഞു. ലം യത്തഖിദ് അല്ലാഹു ഉണ്ടാക്കിയിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല, സ്വാഹിബത്തൻ ഇണയെയോ വലാ വലതൻ സന്താനങ്ങളെയോ അള്ളാഹു ആക്കി വച്ചിട്ടുമില്ല. അപ്പോൾ ഇണയില്ലാത്ത, തുണയില്ലാത്ത, മക്കളില്ലാത്ത ഏകനായ ഒരുവനാണ് എൻ്റെ അള്ളാഹു. വലം യലിദ് അവൻ ജനകനല്ല, വലം യൂലദ് അവൻ ജാതനുമല്ല, രണ്ടുമല്ല. വലം യലിദാവുമ്പോൾ അള്ളാഹുവിന് സന്താനങ്ങൾ ഉണ്ടാകണം, അള്ളാഹു പിതാവ് അല്ല എന്നാണ് ആ പറഞ്ഞത്. വലം യൂലദ് അള്ളാഹു പുത്രനുമല്ല. വലം യക്കുൻ ലഹു അള്ളാഹുവിന് ഉണ്ടായിട്ടില്ല കുഫുവൻ സാമ്യം അഹദുൻ. അപ്പോൾ വലം യക്കുൻ ലഹു അള്ളാഹുവിനോടുണ്ടായിട്ടില്ല കുഫുവൻ സാമ്യമുണ്ടായിട്ടില്ല അഹദുൻ ആരും തന്നെ. അപ്പോൾ ആരും തന്നെ അള്ളാഹുവിനോട് സമനായിട്ട് സമരസപ്പെടുന്ന അവസ്ഥയിലില്ല. അങ്ങനെയുള്ള അള്ളാഹുവിനെയാണ് ഞാൻ കൽബിൽ വിശ്വസിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്ന എൻ്റെ ഇലാഹ്. ഇങ്ങനെയുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട, തൗഹീദുമായി ബന്ധപ്പെട്ട ഈ പ്രഖ്യാപനങ്ങൾ ഇത് പത്ത് പ്രാവശ്യം പറയണമെന്നാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഇലാഹൻ വാഹിദൻ അഹദൻ സ്വമദൻ ലം യത്തഖിദ് സ്വാഹിബത്തൻ വലാ വലദ വലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് സുമ്മത്തി ബി അസ്മാഇല്ലാഹിൽ ഹുസ്ന. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസന കൊണ്ടുവരണം. അള്ളാഹുവിന് വലില്ലാഹിൽ അസ്മാഉൽ ഹുസന ഫദുഊഹു ബിഹാ എന്നുണ്ടല്ലോ പരിശുദ്ധ ഖുർആനിൽ. അള്ളാഹുവിന് അതിസുന്ദരങ്ങളായ നാമങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ആ 99 പേരുകൾ ബഅദ ഹാദ ഇപ്പറഞ്ഞ ഔറാദുകൾക്ക് ശേഷം അലാമാ സുനബയ്യിനുഹ ബഅദു ഇൻഷാ അല്ലാഹു തആല അസ്മാഉൽ ഹുസനയെ സംബന്ധിച്ച് നാം പുറകെ വിവരിക്കുന്നുണ്ട്. ആ വിവരിക്കുന്ന പ്രകാരത്തിൽ അതിനെ നിങ്ങൾ ചൊല്ലണം എന്നാണ് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സ്മാലോചന അങ്ങനെ നിരന്തരമായി ചൊല്ലിക്കഴിയുമ്പോൾ നമുക്കത് ബൈ ഹാർട്ടാവും, വളരെ പെട്ടെന്ന് ഹിഫദായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശ്വാസോച്ഛ്വാസം സഞ്ചരിക്കും പോലെ തന്നെ എന്തായിക്കോളും, നമുക്ക് ആ അസ്മാഉൽ ഹുസന ഓതി തീർക്കാൻ കഴിയും. വഖുൽ ബഅദഹ അസ്മാഉൽ ഹുസന ഓതിയതിന് ശേഷം നിങ്ങൾ പറയണം,
സുബ്ഹാന മൻ ലഹുൽ അസ്മാഉൽ ഹുസ്ന വസ്സിഫാത്തുൽ ഉല സുബ്ഹാനഹു വതആല അമ്മാ യഖൂലു ളാലിമൂന വൽ ജാഹിദൂന ഉലുവൻ കബീറാ എന്ന് പറയണം. സുബ്ഹാന മൻ ലഹുൽ അസ്മാഉൽ ഹുസ്ന, അത്യുത്തമങ്ങളായ പേരുകളുള്ള പടച്ച തമ്പുരാൻ വളരെ വിശുദ്ധനാകുന്നു, അവൻ്റെ വിശുദ്ധിയെ നാം വാഴ്ത്തുന്നു എന്നർത്ഥം. സുന്ദരങ്ങളായ പേര് മാത്രമല്ല, വസ്സിഫാത്തുൽ ഉല, അതി മേന്മയുള്ള അല്ലെങ്കിൽ അത്യുന്നതിയുള്ള സവിശേഷ ഗുണങ്ങളും ഉള്ളവനാണവൻ. സുബ്ഹാനഹു വതആല, അവൻ്റെ പരിശുദ്ധിയെ നാം പറയുന്നു, വാഴ്ത്തുന്നു. അവൻ വളരെയധികം ഉന്നതനായിരിക്കുന്നു. എന്തിനെ തൊട്ട്? അമ്മാ യഖൂലു ളാലിമൂന, അക്രമികളായ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതിനെ തൊട്ട് മേലെയായവനും പരിശുദ്ധനുമാണ് അള്ളാഹു. വൽ ജാഹിദൂന, നിഷേധികളും പറയാറുണ്ട്. ആ ഒരു എന്താണ്, അള്ളാഹു കുട്ടികളുണ്ട്, മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ്, അങ്ങനെ അതുപോലെ തന്നെ പലരും സാലിസ് സലാസ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് വാദഗതിക്കാരൊരു പാർട്ടികൾ, ഉസൈറുൻ ഇബ്നുല്ലാഹ്, ഉസൈർ എന്നവർ അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറഞ്ഞ പാർട്ടി, ഇങ്ങനെ അവരൊക്കെ ളാലിമീങ്ങളാണ്. ഒരു തരം അക്രമമാണ് പറയുന്നത്, പടച്ചതമ്പുരാനോട് കാണിക്കുന്ന അക്രമമാണ്. അങ്ങനെയുള്ള ളാലിമീങ്ങളും ജാഹിദീങ്ങൾ, ഏകത്വത്തെ നിഷേധിക്കുന്ന, തൗഹീദിനെ നിഷേധിക്കുന്നവരും പറയുന്നതിനെ തൊട്ട് അള്ളാഹു വളരെയധികം ഉന്നതനും പരിശുദ്ധനും അത്രേ. ഉലുവൻ കബീറ, വല്ലാതെ മേലെയായിരിക്കുന്നു. വഖുൽ സലാസ മറാത്തിൻ, ഇതിന് ശേഷം നിങ്ങൾ മൂന്ന് പ്രാവശ്യമായി പറയണം. സുബ്ഹാനല്ലാഹിൽ അലീം ബിഹംദിഹി വഅസ്തഗ്ഫിറുല്ലാഹ അദദ ശഫഇ വൽ വിത്രി വകലിമാത്തി റബ്ബിന താമ്മാത്തിൽ മുബാറകാത്തി. മൂന്ന് വട്ടം ഇങ്ങനെ പറയണം. സുബ്ഹാനല്ലാഹിൽ അലീം ബിഹംദിഹി വഅസ്തഗ്ഫിറുല്ലാഹ അദദ ശഫഇ വൽ വിത്രി വകലിമാത്തി റബ്ബിന താമ്മാത്തിൽ വൽ മുബാറകാത്തി എന്ന് കൂടിയുണ്ട്. അപ്പോൾ സുബ്ഹാനല്ലാഹിൽ അലീം, അള്ളാഹുവിൻ്റെ അതിമഹാനായ പടച്ചതമ്പുരാൻ്റെ വിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അവനെ ഞാൻ സ്തുതിക്കുന്നതിനോടുകൂടെ. ഉബിഹംദിഹി വസ്തഗ്ഫിറുല്ലാഹ, അള്ളാഹുവോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. അദദ ശഫഇ, ഒറ്റകളുടെ ഇരട്ടകളുടെ എണ്ണം കൊണ്ടും. വൽ വിത്രി, ഒറ്റയുടെ എണ്ണം കൊണ്ടും എന്നാണ്. ഒറ്റ ഇരട്ട സംഖ്യകളാണ്, അങ്ങനെ ഈ ലോകത്ത് നോക്കുമ്പോൾ കാണുന്നതാണല്ലോ ഒറ്റയും ഇരട്ടയും. അവകളുടെ യാഥാർത്ഥ്യങ്ങൾ കൊണ്ടും എണ്ണങ്ങൾ കൊണ്ടും ഞാൻ അള്ളാഹുവോട് പാപം പുറത്തു തരാൻ തേടുന്നു. വകലിമാത്തി റബ്ബിന താമ്മാത്തി അൽ മുബാറക്കാത്തി, അതെ പവിത്രങ്ങളും അനുഗ്രഹീതവുമായ നമ്മുടെ റബ്ബിൻ്റെ പരിപൂർണമായ വചനങ്ങൾ കൊണ്ടും അള്ളാഹുവോട് ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു, അസ്തഗ്ഫിറുല്ലാഹ് അലീം തേടുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വഖുൽ സലാസൻ, ഒരു മൂന്ന് വട്ടം ഇനി നിങ്ങൾ പറയണം. ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂനാ അലൻ നബിയ്, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സലവാത്തുല്ലാഹി വസലാമുഹു വതഹയ്യാത്തുഹു വറഹ്മത്തുഹു വബറകാത്തുഹു അലാ സയ്യിദനാ മുഹമ്മദിനിൽ നബിയിൽ ഉമ്മിയു അലാ ആലിഹി വസഹബിഹി അദദ ശഫഇ വൽ വിത്രി വകലിമാത്തി റബ്ബിന താമ്മാത്തിൽ മുബാറകാത്. അങ്ങനെ മൂന്ന് വട്ടം നിങ്ങൾ ഓതണം. അവിടെ പറയുന്നത് ഇന്നല്ലാഹു വമലായികതഹു ആയത്താണ്, സൂറത്തുൽ അഹ്സാബിൻ്റെ ആയത്താണത്. തീർച്ചയായും അള്ളാഹുവും എൻ്റെ മലായിക്കത്തുകളും, യുസല്ലൂന അലൻ നബി, അള്ളാഹുവിൻ്റെ അന്നബിയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആകയാൽ യായുഹല്ലദീന ആമനു, അപ്പോൾ അള്ളാഹു അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്നു മലായിക്കത്തുകൾ. അതെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദർജാത്ത് ഉയർത്താൻ വേണ്ടി അള്ളാഹുവോട് തേടുന്നു. യായുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, വിശ്വാസി സമൂഹങ്ങളെ, സല്ലു അലൈഹി, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങളും അള്ളാഹുവോട് അനുഗ്രഹം ചെയ്യാനായി തേടണം. വസല്ലിമു, രക്ഷയ്ക്ക് വേണ്ടിയും ദുആ ചെയ്യണം. തസ്ലീമൻ, അതെ, ധാരാളമായി അനുഗ്രഹങ്ങളും രക്ഷകളും ഉണ്ടാവാൻ വേണ്ടി നിങ്ങളും ദുആ ചെയ്യുക. സലവാത്തുല്ലാഹി, അള്ളാഹുവിങ്കൽ നിന്നുള്ള അളവറ്റ അനുഗ്രഹങ്ങളും, വസലാമുഹു, അള്ളാഹുവിൽ നിന്നുള്ള സർവ്വസമാധാനങ്ങളും, വതഹയ്യാത്തുഹു, അള്ളാഹുവിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും, വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ എല്ലാ കാരുണ്യങ്ങളും, വബറക്കാത്തുഹു, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സർവ്വപുണ്യങ്ങളും, അലാ സയ്യിദന മുഹമ്മദിനി നബിയിൽ ഉമ്മിയി, ഉമ്മിയായ നമ്മുടെ നേതാവുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടാവട്ടെ എന്ന ദുആയും നിങ്ങൾ നടത്തണം. ഉമ്മിയി എന്ന് പറഞ്ഞാൽ അക്ഷരവിജ്ഞാനമില്ലാത്തവർ.
വഅല ആലിഹി തങ്ങൾക്ക് മാത്രം പോരാ തങ്ങളുടെ കുടുംബാദികൾക്കും വസഹബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾക്കും ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അദദ ശഫഈ ഇരട്ടയുടെ എണ്ണം കൊണ്ടും വൽ വിത്രി ഒറ്റയുടെ എണ്ണം കൊണ്ടും വകലിമാത്തി റബ്ബിനത്താമത്തിൽ മുബാറക്കാത്തി നമ്മുടെ റബ്ബിൻ്റേതായ പരിപൂർണവും അനുഗ്രഹീതങ്ങളുമായ വചനങ്ങൾ കൊണ്ടും വചനങ്ങളുടെ എണ്ണം കൊണ്ടും അള്ളാഹുവിൻ്റെ റസൂലിനും ആലിനും സഹാബത്തിനും അള്ളാഹു നിരന്തരമായി വർഷിപ്പിക്കട്ടെ അനുഗ്രഹങ്ങളും രക്ഷകളും എന്ന് നമ്മൾ ദുആ ചെയ്യണം. വഖുൽ സലാസൻ മൂന്ന് പ്രാവശ്യം വീണ്ടും നിങ്ങൾ പറയണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയണം. അവിടെ സുബ്ഹാനല്ലാഹ് പറഞ്ഞപ്പോൾ തസ്ബീഹായി, അൽഹംദുലില്ലാഹ് പറഞ്ഞപ്പോൾ തഹ്മീദായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ തഹ്ലീലായി, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോൾ തക്ബീറായി. അപ്പോൾ നാല് കാര്യമുണ്ട് അതിൽ. തസ്ബീഹും തഹ്മീദും തഹ്ലീലും തക്ബീറും കൂടി ഉൾപ്പെട്ടതാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വാസ്തഗ്ഫിറുല്ലാഹ അലീം എന്നും നിങ്ങൾ ഓതണം. തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നും പറയണം. തബാറക്കല്ലാഹു അല്ലാഹു അനുഗ്രഹീതനാകുന്നു, അഹ്സനുൽ ഖാലിഖീൻ സൃഷ്ടിക്കുന്നവരിൽ ഉത്തമനാകുന്നു, അത്യുത്തമനാകുന്നു അല്ലാഹു. അത് ഒരു സൂറത്തിലെ സൂറത്തുൽ മുഅ്മിനീന്റെ ഒരു ആയത്തിൻ്റെ അവസാനമാണ് അല്ലേ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീനിൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആയത്ത് അവസാനം ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ് തീരുന്നത്. അപ്പോൾ അതെല്ലാം അല്ലാഹുവിൻ്റെ വൈഭവങ്ങളെയും അള്ളാഹുവിൻ്റെ അതിമഹോന്നതങ്ങളായ ഗുണങ്ങളെയും അള്ളാഹുവിൻ്റെ അതീശ ആധിപത്യത്തെയും അവൻ്റെ മഹനീയതയെയും ഒക്കെ വകവെച്ചു കൊടുക്കുന്ന വചനങ്ങളും പ്രഖ്യാപനങ്ങളുമാണിതെല്ലാം. വഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീലു എന്ന് നിങ്ങൾ പറയണം. നമുക്ക് അള്ളാഹു മതിയായവനാകുന്നു, വക്കീലുകളിൽ ന്യായമാണ് അള്ളാഹു, ഉത്തമനായവനാണ്, അഥവാ ഏൽപ്പിക്കപ്പെടുന്നവരിൽ ഏറ്റവും ഉത്തമനാണ് അള്ളാഹു. വൈന്നാലില്ലാഹി വൈന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. അതായത്താണ്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി നമ്മൾ നിലകൊള്ളുന്നു, അവനിലേക്ക് മാത്രമാണ് നമ്മൾ തിരിച്ചെത്തുന്നത്, മടങ്ങിച്ചെല്ലുന്നത്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നും പറയണം. അത് നേരത്തെ അർത്ഥം നമ്മൾ കണ്ടുപോയതാണല്ലോ. ലാ ഹൗല, സാഹചര്യങ്ങളൊന്നും മാറിമറിയലും ഇല്ല. വലാ ഖുവ്വത്ത, ഒരു തരത്തിലുള്ള കഴിവും കരുത്തും നേടലുമില്ല. ഇല്ലാ ബില്ലാഹിൽ അലിയി, അലിയായ അള്ളാഹുവിനെ കൊണ്ട് മാത്രമല്ലാതെ, അൽ അദീമി, അതീ മഹത്വമുള്ളവനുമായ അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് അതെല്ലാം സംഭവിക്കുന്നത്. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ, നമ്മുടെ നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്യണം. ഖാതിമിൻ നബിയീന, അമ്പ്യാക്കന്മാരിൽ വെച്ച് ഏറ്റവും അവസാനം വന്നവരാണ് റസൂലുള്ളാ, അതാണ് ഖാതിമിൻ്റെ അർത്ഥം. വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ, ആ നബിതങ്ങളുടെ കുടുംബാദികൾക്കും സഹാബാക്കൾക്കും, അജ്മഈൻ അവർ സർവർക്കും, ഈ മേൽ പറയപ്പെട്ട അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമ്മളെല്ലാം ദുആ ചെയ്യണം. അദദ മാ ഖലഖല്ലാഹു അദദ മാ ഹുവ ഖാലിഖുൻ വസിനത മാ ഖലഖല്ലാഹു വസിനത മാ ഹുവ ഖാലിഖുൻ. അപ്പോൾ അള്ളാഹ് സൃഷ്ടിച്ച മാ പടപ്പുകളുടെ എണ്ണം കൊണ്ടും, ഇനി അള്ളാഹു പടക്കാനിരിക്കുന്ന അദദ മാ ഹുവ ഖാലിഖുൻ വസ്തുക്കളുടെ എണ്ണം കൊണ്ടും, വസിനത്ത മാ ഖലഖല്ലാ അള്ളാഹ് സൃഷ്ടിച്ചവകളുടെ തൂക്കം കൊണ്ടും, വസിനത്ത മാ ഹുവ ഖാലിഖുൻ അള്ളാഹ് പടക്കുന്ന വസ്തുക്കളുടെ, ഇനി പടക്കാനിരിക്കുന്നവകളുടെ തൂക്കം കൊണ്ടും, വമിൽഅ മാ ഖലഖല്ലാ അള്ളാഹ് പടച്ചവകളുടെ നിറവ് കൊണ്ടും, അള്ളാഹുവിൻ്റെ മഹലൂക്കാത്തുകളുടെ നിറവ് കൊണ്ടും, വമിൽഅ മാ ഹുവ ഖാലിഖുൻ അള്ളാഹുവിനി പടക്കാനുള്ള സൃഷ്ടിക്കാനുള്ളവകളുടെ നിറവ് കൊണ്ടും, അത്ര ആ നിറവിൻ്റെ എണ്ണം കൊണ്ടും, വമിൽ അ സമാവാത്തിഹി അള്ളാഹുവിൻ്റെ ആകാശങ്ങളുടെ നിറവ്, ആ ആകാശങ്ങളിൽ നിറയുമാറുള്ളതും, ഒമിൽ അർദിഹി അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിറയുമാറുള്ളതും, വ അംസാലദാലിക്ക അതിനു തുല്യമായതും, വ അദ്ഹാഫദാലിക്ക അവകളുടെ ഇരട്ടിയായതും, വ അദദ ഖൽഖിഹി അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ എണ്ണം കൊണ്ടും, വ റിളാ നഫ്സിഹി അവൻ്റെ പൊരുത്തം കൊണ്ടും, വ സിനത്ത അർശിഹി അവൻ്റെ അർശന്ന സിംഹാസനത്തിൻ്റെ തൂക്കം കൊണ്ടും, ഒ മുന്തഹാ റഹമത്തിഹി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ പര്യവസാനം കൊണ്ടും, ഒ മിദാദ കലിമാത്തിഹി അള്ളാഹുവിൻ്റെ വചനങ്ങളെഴുതുന്ന മഷിയുടെ എണ്ണം കൊണ്ടും, ഒ മബുലഗ റിളാഹു അള്ളാഹുവിൻ്റെ ടോട്ടൽ പൊരുത്തം കൊണ്ടും, എല്ലാം മേൽപ്പറയപ്പെട്ടത് ഉണ്ടാകട്ടെ, അഥവാ സലാത്തും സലാമും ഉണ്ടാകട്ടെ എന്നാണ്. അഥവാ അത് അളവറ്റത് എന്നൊരു അർത്ഥമുണ്ട് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ആകെ തുക നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് അവർണനീയമായ
അനുഗ്രഹങ്ങൾ, അതേപോലെ തന്നെ അളവറ്റ അനുഗ്രഹങ്ങൾ, അറ്റം കാണാത്ത അനുഗ്രഹങ്ങൾ എന്ന്, സഞ്ചരിച്ചെത്താൻ പറ്റാത്ത ദൂരമുള്ള അനുഗ്രഹങ്ങൾ എന്നൊക്കെ പറയാവുന്ന അതിൻ്റെ ഒരു മറുഭാഷ്യമായിട്ടാണ് ഈ പറയപ്പെട്ട വചനങ്ങളെല്ലാം. മഷിയുടെ എണ്ണം കൊണ്ട് വചനങ്ങൾ എഴുതുന്ന മഷി, അതിൻ്റെ എണ്ണം കൊണ്ട്, അതുപോലെ തന്നെ അള്ളാഹിൻ്റെ പൊരുത്തത്തിൻ്റെ ആകത്തുക കൊണ്ട്, ഹത്തായറലാ, അള്ളാഹ പൊരുത്തപ്പെടുവോളം അനുഗ്രഹങ്ങൾ അള്ളാഹു വർഷിപ്പിക്കട്ടെ. വൈദാർ അലിയ വാദമാ ദക്കറഹു ഹത്തായറലാ വൈദാർ അലിയ, അള്ളാഹു പൊരുത്തപ്പെട്ടാലും ആ എണ്ണം കൊണ്ടും മേൽ പറയപ്പെട്ട അനുഗ്രഹങ്ങളുണ്ടാകട്ടെ. വാദമാ ദക്കറഹു ബിഹി ഖൽഖുഹു ഫീ ജമീഇ മാ മളാ وعدد ما ذكره به خلقه അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ പറഞ്ഞിട്ടുള്ള എണ്ണങ്ങൾ കൊണ്ടും, ഫി ജമീഇ മാ മളാ, കഴിഞ്ഞുപോയ മുഴുവൻ സൃഷ്ടികളുടെയും, وعدد ما ഹും ذاكروه, ഇനി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ എണ്ണം കൊണ്ടും, ഫി മാ ബഖിയ, അവശേഷ നാളുകളിൽ, ഫി കുല്ലി സനത്തിൻ വശഹ്റിൻ വജുമഅ, സകലമാൻ, എല്ലാ വർഷങ്ങളിലും എല്ലാ മാസങ്ങളിലും എല്ലാ ജുമാകളിലും എല്ലാ ദിനങ്ങളിലും എല്ലാ രാത്രികളിലും എല്ലാ മണിക്കൂറുകളിലും, മിനസ്സാഅത്തി വ നസമിൻ വ നഫസിൻ വ ലംഹത്തിൻ, അപ്പോൾ എല്ലാ ഓരോ തരിമ്പുകളിലും ശ്വാസോച്ഛ്വാസങ്ങളിലും, ലംഹത്ത്, സെക്കൻഡുകളിലും, തറഫത്തിൻ, കണ്ണ് ചിമ്പുന്ന അത്രയും വേളകളിലും, മിനല്ലബതി ഇലല്ലബതി, എന്നെന്നും, അബദ ദുന്യാവ അബദൽ ആഹ്റ, ദുനിയാവും ആഹ്റവും നിലനിൽക്കുന്ന കാലഘട്ടത്തോളം, വാക്സറം എന്തായാലും അവകളെക്കാളും മികവുറ്റ ധാരാളമായിട്ടും, ലായങ്കത്യഹു ഉലാഹു ഒലാ എം ഫുദു ഉഹറാഹു, അതിൻ്റെ അറ്റവും അവസാനിക്കുക, ആരംഭവും അവസാനിച്ചു പോകൂല, മുറിഞ്ഞു പോകൂല, അതിൻ്റെ അവസാനവും ഇല്ലാതെയായി തീരൂലാത്ത വിധം. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ ആ പറഞ്ഞതിൻ്റെ ആകെ ഇതാണ്, അളവ് ആകെ ആശയം ഇതാണ്, അളവറ്റ വിധം, നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത വിധം, നമുക്ക് എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത വിധം, നാം എന്തെല്ലാം സങ്കല്പങ്ങൾ കൊണ്ട് എണ്ണുമോ അവകൾക്കൊക്കെ മീതെയുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകട്ടെ. വയക്കൂലു ഹാദാ കുല്ലഹു സലാസം മിൻ ഇന്ദി ഖൗലിഹി സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാ. നേരത്തെ പറഞ്ഞ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാ എന്ന ഖൗല്, ആ വചനം പറഞ്ഞതിന് ശേഷമാണ് ഈ പറയപ്പെട്ട ദുആ പറയേണ്ടത് എന്നും കൂടി മഹാനവർ പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതെല്ലാം ഉൾക്കൊണ്ട് സന്തോഷിക്കാനും, അതനുസരിച്ചിട്ട് അവകളെ നാം കർമ്മപഥത്തിൽ കൊണ്ടുവരാനും, അതിൻ്റെയൊക്കെ സവാബുകൾ, പ്രതിഫലങ്ങൾ ദുനിയാവിലും ആഹ്റത്തിലും നേടിയെടുക്കാനും അള്ളാഹു നമുക്ക് അവസരമൊരുക്കിത്തരട്ടെ. അള്ളാഹു എല്ലാ വിഷമതകളും നമുക്കെല്ലാം തീർത്ത് തന്ന് സുഖസമാധാനങ്ങളും സന്തോഷങ്ങളും പ്രദാനം ചെയ്യട്ടെ. ദുആവസ്യത്തോടുകൂടി അൽഹംദുലില്ലാഹി അവ്വലം വ ആഖിറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.